സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങളെ തുടർന്ന് തമിഴ്നടി വിജയലക്ഷ്മി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അമിതാളവിൽ ഗുളിക കഴിച്ച നടിയെ അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് തന്റെ അവസാന വീഡിയോ ആണെന്നും ജീവൻ ഒടുക്കുകയാണെന്നും അറിയിച്ചും ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ച ശേഷമായിരുന്നു വിജയലക്ഷ്മിയുടെ ആത്മഹത്യാ ശ്രമം. നാം തമിഴർ പാർട്ടി നേതാവ് സീമാനും അനുയായി ഹരിനാടർ എന്നിവരുടെ ഭാഗത്തുനിന്നുള്ള അധിക്ഷേപത്തെ തുടർന്ന് വിജയലക്ഷ്മി മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു. തന്നെക്കുറിച്ച് ഹരിനാടർ അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തിയിരുന്നുവെന്ന് വിജയലക്ഷ്മി വീഡിയോയിൽ പറയുന്നു. ഇതിന്റെ അവസാന വീഡിയോയാണ്. കഴിഞ്ഞ 4 മാസമായി സീമനും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരും കാരണം ഞാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. എന്റെ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി ഇതുവരെ എന്നാൽ കഴിയുന്ന രീതിയിൽ അതിജീവിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അടുത്തിടെ ഹരിനാടർ മാധ്യമങ്ങളിലൂടെ എന്നെ അപമാനിച്ചിരിക്കുന്നു. പുറത്തുവിട്ട വീഡിയോയിൽ വിജയലക്ഷ്മി പറയുന്നു, കർണാടകയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം സീമൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഇനിയും എനിക്ക് സമ്മർദ്ദം താങ്ങാൻ വയ്യ. ഞാൻ പിള്ളൈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. LTTE നേതാവ് പ്രഭാകരും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. സീമൻ ഇന്ന് ഈ നിലയിലെത്താൻ പ്രഭാകരൻ മാത്രമാണ് കാരണം. പക്ഷേ സീമൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നെ നിരന്തരം ഉപദ്രവിക്കുന്നു. ഈ കേസിൽ നിന്നും സീമാനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ഞാൻ എന്റെ ആരാധകരോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും മുൻകൂർ ജാമ്യം ലഭിക്കരുത്. എന്റെ മരണം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരിക്കണം. ആരുടെയും അടിമയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വീഡിയോ സന്ദേശത്തിൽ താരം പറയുന്നുണ്ട്. തന്റെ അമ്മയെയും സഹോദരിയും നോക്കണമെന്നും തന്നെ ഉപദ്രവിച്ചവരെ ജാമ്യമെടുക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് നടി വീഡിയോ അവസാനിപ്പിക്കുന്നത്. അടയാറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ദേവദൂതനിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നടിയാണ് വിജയലക്ഷ്മി. സൂര്യയും വിജയും ഒന്നിച്ച ഫ്രണ്ട്സ്, ബോസ് എങ്കിറ ഭാസ്കർ, മീസയ മുറുക്ക് എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങളിൽ താരമെത്തിയിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.